അരമീറ്റർ തുണിയാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. അരമീറ്റർ കോട്ടൺ ലൈനിങ് കൊടുത്തിട്ടുണ്ട്. ഇത് സിൽക്കിൻ്റെ മെറ്റീരിയലാണ്. നമ്മൾ നാലായി മടക്കിയിട്ടു. നമ്മൾ ലൈനിങ്ങും നാലാക്കി മടക്കി. ലൈനിങ്ങും ടോപ്പും ഒരുമിച്ചിട്ടാണ് വെട്ടുന്നത്. ലൈനിങ് വെച്ചു. അതിന് മുകളിൽ നമ്മൾ മെറ്റീരിയലും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒറ്റയായിട്ട് തന്നെ വെച്ച് കൊടുക്കാം. ടു ഇഞ്ചസാണ് നെക്ക് വിഡ്ത്ത്. നെക്ക് വിഡ്ത്ത് ഇവിടെ ടു ഇഞ്ചസ് മാർക്ക് ചെയ്തു. ലെങ്ത്ത് ടു ഇഞ്ചസ് മാർക്ക് ചെയ്തു. നേരൊന്ന് വരച്ചു. ഷോൾഡർ ഒരു ടു ഇഞ്ചസ് മാർക്ക് ചെയ്തു. ഫോർ പോയിൻറ്റ് ഫൈവ് ഇഞ്ച് ആം ഹോൾ ലെങ്ത് മാർക്ക് ചെയ്തു. അപ്പോൾ നമുക്ക് ടോട്ടൽ ലെങ്ത് തയ്യൽ തുമ്പോട് കൂടെ ഒരു 12 ഇഞ്ചാണ് വേണ്ടത്. ട്ടൽ ചെസ്റ്റ് റൗണ്ട് വേണ്ടത് 20 ഇഞ്ചാണ്. നമുക്കതിൻ്റെ 1/4 ഇവിടെ മാർക്ക് ചെയ്യുന്നത്. 20 ഇഞ്ചസിൻ്റെ 1/4 എന്ന് പറയുമ്പം 5 ഇഞ്ചസ്. അതിനോടുകൂടി നമ്മൾ തയ്യൽ തുമ്പ് 2 ഇഞ്ചും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മൊത്തം നമ്മൾ 7 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്തു. ഇനി നമുക്ക് വേസ്റ്റ് റൗണ്ട് വേണ്ടത് 21 ഇഞ്ചാണ്. നമ്മളിവിടെ 7.5 മാർക്ക് ചെയ്തു. കുഞ്ഞു കുട്ടികൾക്കൊക്കെ ഉള്ള അളവാണിത്. അപ്പോൾ നമ്മൾ അവരുടെ വയറ് കുറച്ചിങ്ങനെ ഉന്തിയിരിക്കും. സാധാരണ ആളുകൾക്ക് വേസ്റ്റ് റൗണ്ടിൻ്റെ അളവിനേക്കാളും കുറവായിരിക്കും വേസ്റ്റ് റൗണ്ട് വരുന്നത്. കുഞ്ഞു കുട്ടികൾക്കാകുമ്പോൾ നമുക്ക് ചെസ്റ്റ് റൗണ്ടിൽ നിന്നും 1/2 ഇഞ്ച് കൂട്ടിയിട്ടിട്ട് തയ്ക്കേണ്ടി വരും. മിക്ക കുട്ടികളുടെയും വയറ് അല്പം ഇങ്ങനെ ഉന്തിയിരിക്കും. അപ്പോൾ നമ്മൾ അതും കൂടി കണക്കാക്കിയിട്ടാണ് 1/2 ഇഞ്ച് ഇവിടെ കൂട്ടിയിടുന്നത്. അപ്പോൾ നമ്മളുടെ 2 ഇഞ്ച് നെക്ക് വിട്ടും. 2 ഇഞ്ച് നെക്കിൻ്റെ ഇടക്കോ 4.5 ആം ഹോൾ ലെങ്ത്തും ചെസ്റ്റ് റൗണ്ടും വെയ്സ്റ്റ് റൗണ്ടും മാർക്ക് ചെയ്ത് കഴിഞ്ഞു. നമ്മളിനി ഫ്രണ്ട് നെക്ക്, നമ്മൾ ഈ നെക്ക് ഇവിടെ ചെറുതായി റൗണ്ട് ചെയ്ത് കൊടുക്കുകയാണ്. റൗണ്ട് നെക്കാണ് കട്ട് ചെയ്യുന്നത്. ആം ഹോൾ കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഈ ഒരു ഷേപ്പിൽ കട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇരിക്കും. നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. നമ്മളിപ്പോൾ ഇതിവിടെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ലൈനിങ്ങും ഒരുമിച്ചിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത്. ഇനി നമ്മളിതിൻ്റെ ബാക്ക് പീസ് മാത്രം എടുക്കുക. ലൈനിങ്ങിൻ്റെയും ഈ നല്ല പീസിൻ്റെയും ബാക്ക് പീസ് മാത്രം നമ്മളതിന് എടുക്കുകയാണ്. ഇപ്പം നമ്മൾ ബാക്ക് പീസ് ലൈനിങ്ങും നല്ല തുണി ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഫ്രണ്ട് പീസ് രണ്ടും നമ്മളിവിടെ മാറ്റി വച്ചിട്ടുണ്ട്. ഇനി നമ്മളിതിൻ്റെ ബാക്ക് പീസ് ബാക്ക് എടുത്ത് ഒരു 6 ഇഞ്ച് മാർക്ക് ചെയ്യാം. നെക്കിൻ്റെ ആക്കെല്ലാം രണ്ടും ഒരേ സെയിം ആയിരിക്കണം. രണ്ട് ഇഞ്ച് അകലം 6 ഇഞ്ച് ലെങ്ത്തിൽ നമ്മളിങ്ങനെ മാർക്ക് ചെയ്തു. ഇനി നമ്മളിവിടുന്ന് നമ്മളിങ്ങനെ നെക്ക് ഇങ്ങനെ കോണായിട്ട് ബാക്ക് നെക്ക് ഇങ്ങനെ കോണായിട്ട് വെട്ടിയെടുക്കുകയാണ്. അപ്പം നമ്മൾ ബാക്ക് എടുത്ത് ഈ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ലൈനിങ്ങും സെയിമും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ നമ്മൾ കട്ട് ചെയ്തെടുത്തതിൻ്റെ ബാലൻസ് പീസാണ്. നമ്മൾ ഇതുകൊണ്ട് ഒരു ബോ ഉണ്ടാക്കി വയ്ക്കുന്നുണ്ട് ഇതിൻ്റെ ബാക്കിൽ. അതിങ്ങനെ കട്ട് ചെയ്യുന്നതിന് നോക്കാം. ഇതിന് ഇങ്ങനെ ഒരു പീസ് മാത്രം എടുക്കാം. ഇങ്ങനത്തെ ഒരു മടക്ക് പീസ് എടുക്കാം. ഒരു വലിയ ബോയാണ് ഉണ്ടാക്കുന്നത്.
അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു വലിയൊരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ബോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇത്. സ്റ്റിച്ച് ചെയ്യുന്ന ടൈമിൽ ഇത് എങ്ങനെയാണെന്ന് കറക്റ്റ് കാണിച്ചു തരാം. അപ്പോൾ നമ്മളിതൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതൊക്കെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി നമ്മളിത് ഈ പീസ് ലൈനിങ്ങുമായിട്ട് അറ്റാച്ച് ചെയ്യാണ് ചെയ്യുന്നത്. ലൈനിങ് വെച്ച് നമ്മൾ ഈ കഴുത്തിങ്ങനെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് തുണിയുടെ നല്ല വശത്ത് ലൈനിങ് പീസ് വെച്ചിട്ട് വേണം തയ്ച്ചു തുടങ്ങാൻ. ലൈനിങ്ങും നല്ല പീസും തമ്മിൽ ചേർത്ത് വെച്ച് ഇതിൻ്റെ മുകളിലൂടെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. നമ്മളിപ്പോൾ ഇങ്ങനെ നെക്ക് കോൺ പോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ സ്റ്റിച്ച് ചെയ്തേക്കുന്നിടത്ത് മുട്ടാതെ നമ്മളിതിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. കഴുത്ത് തിരിച്ചടിക്കുമ്പോൾ പെർഫെക്റ്റ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. നമ്മളിതിങ്ങനെ ഇതിപ്പം തിരിച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ ഈ കറക്റ്റ് ഈ പോയിന്റിലൂടെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് ഇങ്ങനെ വരെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. നമ്മളിപ്പോൾ ഇതിൻ്റെ കറക്റ്റ് എൻഡിലൂടെ തന്നെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഫ്രണ്ട് പീസ് സ്റ്റിച്ച് ചെയ്യാം. ഫ്രണ്ട് പീസ് എടുത്തു. ഇതിൻ്റെ നല്ല വശത്ത് ലൈനിങ് തുണിയിട്ടു. ഇനി ഇതിൻ്റെ നെക്ക് ഇങ്ങനെ ഒന്ന് ജോയിൻ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഫ്രണ്ട് പീസ് നമ്മളിങ്ങനെ ജോയിൻ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി മറ്റേ പീസിൽ കട്ട് ചെയ്തിട്ട പോലെ തന്നെ ഇവിടെ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മളിങ്ങനെ കട്ട് ചെയ്യുമ്പോൾ ആ സ്റ്റിച്ചേൽ ടച്ച് ചെയ്യരുത്. പീസിന് കഴുത്ത് തിരിച്ചടിക്കുന്നതിന് മുന്നേ ഇതിൻ്റെ ബാക്ക് പീസായിട്ട് ഷോൾഡർ ജോയിൻ്റ് ചെയ്യാണ്. അതിനുവേണ്ടി നമ്മൾ ഇതിൻ്റെ ഈ ലൈനിങ് പീസ് മേളിലോട്ടാക്കി വയ്ക്കാം. അതിൻ്റെ അകത്ത് നമ്മുടെ അടിക്ക് അടിച്ചെടുത്തിരിക്കുന്ന ബാക്ക് പീസിൻ്റെ നല്ല വശം ലൈനിങ് പീസ് ഇങ്ങനെ മാറ്റി വെച്ച് ഇതിൻ്റെ മുകളിലായിട്ട് ഇതിങ്ങനെ കയറ്റി വയ്ക്കുക. അതിനുശേഷം ഇങ്ങനെ ലൈനിങ് പീസ് ഇതിൻ്റെ മുകളിലേക്ക് വയ്ക്കുക. എന്നിട്ട് ഇങ്ങനെ ഷോൾഡർ അറ്റാച്ച് ചെയ്യുക. ഇതിനുശേഷം നമ്മളിതിൻ്റെ ലൈനിങ് പീസ് ഇങ്ങനെ തിരിച്ചെടുക്കുമ്പോൾ ഇതിൻ്റെ അടിയിൽ നമ്മൾ ഷോൾഡർ ജോയിൻ്റ് ചെയ്തതൊന്നും കാണില്ല. അതൊക്കെ ഉള്ളിൽ പോയിട്ടുണ്ടാവും. ഇനി നിങ്ങൾക്ക് ഈ മെത്തേഡ് ബുദ്ധിമുട്ടാണെങ്കിൽ ലൈനിങ് പീസും നല്ല തുണിയും തമ്മിൽ നെക്ക് അറ്റാച്ച് ചെയ്യുന്നതോടൊപ്പം രണ്ടിൻ്റെയും ഷോൾഡറും അറ്റാച്ച് ചെയ്യുക. അതിനുശേഷം നെക്ക് മറച്ചടിച്ച് സ്റ്റിച്ച് ചെയ്യുക. എന്നിട്ട് തുണിയുടെ നല്ല വശം തമ്മിൽ ചേർത്ത് വെച്ച് വെറുതെ ഷോൾഡർ രണ്ടും ജോയിൻ്റ് ചെയ്തെടുക്കുക. അപ്പോൾ തയ്യൽ തുമ്പ് പുറത്ത് കാണുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ഇപ്പോൾ എല്ലാവരും ഈ മെത്തേഡിലാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ തയ്യൽ തുമ്പ് ഒന്നൊട്ടും പുറത്ത് കാണില്ല. അപ്പോൾ ഇതേപോലെ തന്നെ ഈ ഷോൾഡറും ജോയിൻ്റ് ചെയ്തെടുക്കുകയാണ്. രണ്ട് ഷോൾഡറും ജോയിൻ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഫ്രണ്ടിനേക്ക് ഇതിന് എൻഡിലൂടെ ഒരു ചെറിയ സ്റ്റിച്ച് ചെയ്ത് പതിച്ചടിച്ചെടുക്കുകയാണ്. നമ്മളിവിടെ നെക്ക് ജോയിൻ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് ഓഫ് സ്ലീവ് ഡ്രസ്സാണ്. ഹോള് നമ്മൾ ക്രോസ് പീസ് വെട്ടി മറിച്ചടിച്ചു കൊടുക്കുകയാണ്. ഈ ഒരു പീസ് തുണി നമ്മളിങ്ങനെ രണ്ടായിട്ടും മടക്കി ഈ ആംഹോളിൻ്റെ ഇവിടെ വെച്ച് ഇങ്ങനെ ചുറ്റും സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. ഇപ്പം നമ്മളിങ്ങനെ ക്രോസ് പീസ് വെട്ടി രണ്ടാക്കി മടക്കി ഇതിൻ്റെ നല്ല വശത്തൂടെ വെച്ച് ആംഹോളിൻ്റെ ചുറ്റും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ പീസ് ഇങ്ങനെ ഉള്ളിലോട്ട് മടക്കി വെച്ച് ഇതിന് മുകളിലൂടെ ഒരു സ്റ്റിച്ചും കൂടി ചെയ്തെടുക്കാം. നമ്മളിപ്പോൾ ഇതിൻ്റെ ആം ഹോളൊക്കെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിങ്ങനെ തിരിച്ചിട്ട് രണ്ട് വശവും ജോയിൻ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ ഇവിടെ ടോപ്പ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ ഫ്രണ്ട് പോർഷൻ, ഇത് ബാക്ക് പോർഷനാണ്. ഇനി നമ്മൾ ഈ ബാക്കിൽ ഒരു വലിയ ബോ ഉണ്ടാക്കി വയ്ക്കുന്നുണ്ട്. അതെങ്ങനെയാണ് ഇനി സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് നോക്കാം. നമ്മളിങ്ങനൊരു പീസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു.
ഇങ്ങനെ ഒരു വലിയ ബോ ഉണ്ടാക്കി നമ്മളിതിൽ ബാക്കിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മൾ ഇങ്ങനത്തെ ഒരു ഫേസാണ് എടുത്തിരിക്കുന്നത്. ഇതിങ്ങനെ സെൻറ്ററിൽ വെച്ച് കട്ട് ചെയ്തെടുക്കുകയാണ് ഫസ്റ്റ്. നമ്മളിത് കറക്റ്റ് രണ്ട് പീസാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഈ രണ്ട് ഫീസ് ഇങ്ങനെ ചേർത്ത് വെച്ച് നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഒന്ന് മാർക്ക് ചെയ്ത് കാണിച്ചുതരാം. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഈ ഫീസ് കട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. അതായത് ഇവിടെ നിന്ന് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വന്ന് ഇവിടെ നിർത്തി ഇവിടെ നിന്ന് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് ഇവിടെ വന്ന് ഇവിടെ നിന്ന് ഇങ്ങനെ ഇങ്ങനെ വരിക. ഈ കോണിലേക്ക് കയറ്റി സ്റ്റിച്ച് ചെയ്തെടുക്കുന്നില്ല, ഇങ്ങനെ ചുറ്റും ഒരു ചതുരം രീതിയിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. നമ്മളിപ്പോൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അതായത് നമ്മൾ ഈ മൂലകളിൽ കയറ്റി സ്റ്റിച്ച് ചെയ്തിട്ടില്ല, ഇങ്ങനെ കറക്റ്റ് ഒരു സമചതുര രീതിയിലാണ് സ്റ്റിച്ച് ചെയ്തെടുത്തിരിക്കുന്നത്. ഇനിയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്യാം. അതിനുവേണ്ടി ഈ ഫീസ് ഇങ്ങനെ രണ്ടായിട്ടൊന്ന് മടക്കി വീണ്ടും ഇങ്ങനെ ഒന്ന് രണ്ടായി മടക്കാം. ഇതാണ് നമ്മുടെ സെൻറ്റർ. ഈ സെൻറ്ററിൽ നമ്മൾ ഇങ്ങനെ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. അതായത് ഈ ഒരു ഫീസ് മാത്രമാണ് നമ്മൾ ഇതിങ്ങനെ പിടിക്കും. ഇങ്ങനെ പിടിച്ചതിന് ശേഷം ഈ ഒരു ഫീസ്, ഈ ഫീസിൽ സ്റ്റിച്ച് കട്ട് ചെയ്യില്ല, ഈ ഒരു ഫീസ് മാത്രം എടുത്ത് ഇങ്ങനെ ചെറുതായിട്ടൊരു ചതുര രീതിയിൽ കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ശ്രദ്ധിക്കുക, അപ്പുറത്തെ ഫീസിൽ കത്രിക കൊള്ളരുത്. അതിനുവേണ്ടി നമ്മൾ ഇതിങ്ങനെ നിവർത്തി പിടിച്ചിട്ട് ഈ ഒരു ഫീസ് മാത്രം ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തു. അതിനുശേഷം ഇതിങ്ങനെ പിടിച്ച് അടിയിലെ ഫീസിൽ ഒരിക്കലും കത്രിക കൊള്ളരുത്. ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തു. കണ്ടോ, ഈ രീതിയിലാണ് നമ്മളിതൊന്ന് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. അത് താഴ്ചത്തെ ഫീസിൽ കത്രയെ കൊണ്ടിട്ടില്ല, ഈ ഇങ്ങനെ നാലായിട്ടൊന്ന് കട്ട് ചെയ്യാം. അതിനുശേഷം നമ്മൾ ഈ നാല് മൂലയും ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പം നമ്മളിത് ഈ മൂല ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ നമ്മൾ സ്റ്റിച്ചുമ്പോൾ കൊള്ളരുത്, ഒരിക്കലും സ്റ്റിച്ചുമ്പോൾ കൊള്ളരുത്. ഇവിടെ നമ്മളൊന്നും ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കണ്ട, ഒരിക്കലും സ്റ്റിച്ചുമ്പോൾ കൊള്ളാതെ വേണം നമ്മളിങ്ങനെ കട്ട് ചെയ്തെടുക്കാൻ. ഇതിനു ശേഷം നമ്മൾ ഈ ഫീസിങ്ങിന് അകത്തുനിന്ന് ഈ നമ്മളുണ്ടാക്കിയ ഹോളിൻ്റെ അകത്തുനിന്ന് ഈ ഫീസിങ്ങിനെ ഇങ്ങനെ വലിച്ച് വലിച്ച് പുറത്തേട്ടെടുക്കാം. ഒരുപാട് പ്രഷർ ചെയ്ത് നമ്മൾ വലിക്കരുത്, കാരണം നമ്മുടെ സ്റ്റിച്ച് ഒരുപാട് വലുതായി പോകും, നമ്മൾ കട്ട് ചെയ്തേക്കുന്ന സ്ഥലം ഒരുപാട് വലുതായി പോകും. ഈ ഒന്ന് ഇതിനെ പുറത്തേട്ടാക്കി കൊടുക്കാം. ഇതിന്റെ മൂലകളൊക്കെ കറക്റ്റ് ആയിട്ട് പുറത്തേക്ക് എടുക്കാം. എല്ലാ മൂലയും കറക്റ്റ് ഫുള്ളായി പുറത്തെടുക്കാം. അപ്പോൾ നമ്മളിതിൻ്റെ എല്ലാ മൂലയും അങ്ങനെ പുറത്തേക്ക് ആക്കി എടുത്തിട്ടുണ്ട്. ഇത് ഭയങ്കര സിമ്പിളാണ്. ഇനി ഈ സംഭവത്തെ ഉണ്ടോ, ഇത്രാണോ ഉള്ളൂ. ഇനി നമ്മൾ ഇങ്ങനൊരു ഫീസ് കട്ട് ചെയ്തെടുക്കുകയാണ്. അതിനുശേഷം ഫസ്റ്റ് ഇങ്ങനെ ഒരു സൈഡ് ഒന്ന് മടക്കി കൊടുക്കാം, ഈ സൈഡ് ഇങ്ങോട്ടും ഒന്ന് മടക്കി കൊടുക്കാം.
ഇനി ഇതിങ്ങനെ ഒന്ന് മടുക്കുക. ഇനി നമ്മൾ ഇതെടുക്കാം. ഇതിന് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മളിവിടെ കട്ട് ചെയ്ത ഈ ഭാഗം ഉണ്ടല്ലോ, ആ ഭാഗമാണ് മുകളിൽ വരേണ്ടത്. നമ്മളിങ്ങനെ സൂചി നൂലും കോർത്തെടുത്തിട്ടുണ്ട്. ഇനി ഇങ്ങനെ കറക്റ്റ് സെന്ററിൽ ഒന്ന് നിങ്ങൾക്ക് കാണാൻ വേണ്ടി ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇതിൽ കൂടെ ഒന്ന് തുന്നിയെടുക്കാം. ഇനി നമ്മൾ തുന്നുമ്പോൾ ഇങ്ങനെയാണ് തുന്നേണ്ടത്. സൂചി പൊക്കിയെടുത്ത് ഗ്യാപ്പിട്ട് വീണ്ടും താഴ്ത്തി ഞാൻ തുന്നിയെടുത്തു. ഇനി നമ്മൾ ഈ നൂല് വലിച്ചെടുത്തു, ഒന്ന് ടൈറ്റാക്കി കൊടുത്തിട്ടുണ്ട്. ഇത് കഴിഞ്ഞു. ഇനി നമ്മൾ ഈ പീസ് എടുക്കാം. ഇനി നമ്മൾ കട്ട് ചെയ്ത ഭാഗമാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇതിങ്ങനെ തിരിച്ചു വച്ച് ഇത് നമ്മളിങ്ങനെ നടുക്ക് വെച്ചുകൊടുത്ത് ഇവിടെ കൊണ്ടുവരാം. ഇതിൻ്റെ തുമ്പ് ഇങ്ങോട്ട് വയ്ക്കാം. ഈ തുമ്പ് ഇങ്ങനെ ഒന്ന് ചെറുതായിട്ട് മടക്കി ഇതൊന്ന് തുന്നി കൊടുക്കാം. നമ്മളിതിന് മുകളിലായിട്ട് ഇങ്ങനത്തെ ഒരു ബട്ടൺ തുന്നി കൊടുക്കുന്നുണ്ട്. ഒരു തുന്നി പിടിപ്പിച്ചിട്ടുണ്ട്. നമ്മൾ ഈ ടോപ്പിൻ്റെ മുകളിലോട്ട് നമ്മൾ ഈ തുന്നി വെച്ച ബോ വച്ചുകൊടുക്കാം. ഇപ്പം നമ്മളിത് ഇതിലേക്ക് അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഈ ടോപ്പിൻ്റെ ഫ്രണ്ടിലായിട്ട് ഇനി കുറച്ച് ഫ്ലവേഴ്സ് തുന്നി പിടിപ്പിച്ചിട്ടുണ്ട്. ഫ്ലവേഴ്സിൻ്റെ വീഡിയോസ് ആവശ്യമുള്ളവർ കമൻറ്റ് ചെയ്യാം.